നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരഞ്ഞു തളർന്ന ജോസഫ് മാണിസാറിന്റെ ഓർമ്മയിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടില നൽകാതെ തോൽപ്പിച്ച പി ജെ ജോസഫിന്റെ പാർട്ടിയെ ഇല്ലാതാകുന്നു. വളരെ കരുത്തനായി ജോസ് കെ മാണിക്ക് ഇടതുമുന്നണി വലിയ പരിഗണന നൽകി. ചിഹ്നമില്ലാതെ ചിതറിയ ജോസഫ് ചിഹ്നത്തിനായി പി സി തോമസിന്റെ കേരള കോൺഗ്രസിൽ ലയിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ രണ്ടില എന്ന് പറയുന്നത്. മാണിസാറിന്റെ വിയോഗത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണിസി കാപ്പനെ ജയിപ്പിച്ചത് യഥാർത്ഥത്തിൽ പി ജെ ജോസഫാണ്. ജോസഫ് നടത്തിയ കലാപവും രണ്ടില വിട്ട് നൽകാത്തതും ഏറെ ദോഷം ചെയ്തു. അതോടെ ജോസ് കെ മാണിക്ക് നല്ല കാലമായി. എൽ ഡി എഫിൽ വലിയ സ്വീകാര്യതയാണ് ജോസിന് കിട്ടിയത്. ചോദിച്ച സീറ്റ് അത്രയും കിട്ടി. അതേസമയം രണ്ടിലക്കായി സുപ്രീം കോടതി വരെ പോയിട്ടും ജോസഫിന് രക്ഷ കിട്ടിയില്ല. ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ട ഗതികേടായി. അങ്ങനെയാണ് ചെറുപാർട്ടിയിൽ ലയിക്കാൻ തീരുമാനമായത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പി സി തോമസിനൊപ്പമുള്ള കേരള കോൺഗ്രസും ലയനത്തിന് പോവുകയാണ്. കടുത്തിരുത്തിയിൽ ഇന്ന് നടക്കുന്ന യു ഡി എഫ് കൺവെൻഷനിൽ ഇന്ന് പി സി തോമസ് പങ്കെടുക്കും. ലയന പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. ഇരുപക്ഷത്തെയും നേതാക്കൾ തമ്മിൽ ഇതിനകം പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നു. ഇരു വിഭാഗങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ള ധാരണകളെ അടിസ്ഥാനമാക്കിയാകും ലയനത്തിലേക്ക് എത്തുക എന്നാണ് അറിയുന്നത്. ലയനം നടക്കുകയാണെങ്കിൽ പി ജെ ജോസഫ് പാർട്ടി ചെയർമാനാകും. മറ്റു പദവികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ലയനത്തോടെ ജോസഫ് ഗ്രൂപ്പിന്റെ ചിഹ്ന പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. നിലവിൽ കസേരയാണ് കേരള കോൺഗ്രസിന്റെ ചിഹ്നം. സൈക്കിളിലേക്ക് മാറാനും ശ്രമം നടക്കുന്നുണ്ട്. വർഷങ്ങളായി എൻ ഡി എയിൽ പി സി തോമസ് വിഭാഗത്തിന് നേരിട്ട അവഗണനയുടെ പശ്ചാത്തലത്തിലാണ് മുന്നണി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിനൊപ്പം ചേരുന്നത്. ഒപ്പം സീറ്റ് ലഭിക്കാത്തതും മുന്നണി വിടുന്നതിന് ആക്കം കൂട്ടി. എൻ ഡി എയുടെ കേരളത്തിലെ ആദ്യ എം പി ആണ് പി സി തോമസ്. എന്നാൽ അവഗണന നേരിട്ട് മുന്നണിയിൽ തുടരില്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി സി തോമസ് മത്സരിച്ചുവെങ്കിലും ബി ജെ പി വേണ്ട പോലെ പിന്തുണച്ചില്ല എന്ന് ആരോപണമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പിന്നിൽ തന്റെ പാർട്ടിയാണ് എന്ന വാദവും തോമസ് ഉയർത്തുന്നു. ഇക്കുറി ഇടതുപക്ഷത്തിനൊപ്പം സഹകരിക്കുന്ന കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി പത്രിക സമർപ്പിച്ചു. ഇതിനു മുന്നോടിയായി ഫേസ്ബുക്ക് പേജിലൂടെ ജനപിന്തുണ തേടുകയാണ് ജോസ് കെ മാണി. മാണി ഇല്ലാതെ ആദ്യമായാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത് എന്ന ദുഃഖവും പാലായിൽ തനിക്കുള്ള പ്രതീക്ഷയുമെല്ലാം ഫേസ്ബുക്ക് കുറിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹം. കോവിഡ് കാലത്തെ പ്രതിസന്ധികളിൽ ഇടത് സർക്കാർ ജനത്തിന് താങ്ങായി നിന്നു എന്ന തരത്തിൽ പ്രത്യക്ഷമായി തന്നെ പിണറായി സർക്കാരിനെ വാഴ്ത്തിക്കൊണ്ടാണ് കുറിപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ജനശ്രദ്ധ നേടുന്ന സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ജോസ് കെ മാണിയുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്കും വലിയ പ്രതികരണമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലഭിക്കുന്നത്. ഇത് വോട്ടായി പ്രതിഫലിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം. 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന് മത്സരിക്കുന്നത്. കുറ്റിയാടിയിൽ കിട്ടിയ സീറ്റ് തിരികെ നൽകി മാതൃക കാട്ടിയതോടെ സഖാക്കളുടെയും കണ്ണിലുണ്ണിയായി ജോസ് കെ മാണി മാറി. അപ്പോഴാണ് ജോസഫ് ചെറുപാർട്ടിയിൽ ലയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.